ആരാധർ കാത്തിരുന്നതുപോലെ 2023 ഐ പി എൽ സീസൺ അതിന്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആരാധർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നതാകട്ടെ ആ ഒരു ക്വാളിഫയർ 2 മത്സരത്തിലേക്കാണ്. ആ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസും ഒപ്പം തന്നെ ഡിഫെൻഡിംഗ് ചാമ്പ്യനുള്ള ഗുജറാത്ത് ടൈറ്റൻസുമാണ്. ഇരു ടീമുകളും ഈ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടി ഫൈനലിലേക്ക് മുന്നേറാനായിട്ട് കൊതിക്കുമ്പോൾ ഫൈനലിൽ അവരെ കാത്തിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന മുൻ ചാമ്പ്യന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയുമായിട്ട് അഹമ്മദാബാദ് വിളിച്ച് ആ ഒരു ഫൈനൽ മത്സരം കളിക്കാനായിട്ട് ഏത് ടീമായിരിക്കും പ്രാപ്തരാവുക, അപ്പോൾ ഈ ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ വിജയസാധ്യത ആർക്കായിരിക്കും, അതാണ് ഇന്നത്തെ കമ്പാരിസൺ വീഡിയോയിലൂടെ ഞങ്ങൾ ഉറ്റുനോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇരു ടീമുകളുടെയും പ്ലേയിങ്ങുകളാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അത് തന്നെ ജിതേന്ദ്രയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ശുഭ്മൻ ഗില്ലും വൃദ്ധിമാൻ സാഹയും ഓപ്പണിംഗിലും, തുടർന്ന് ഹാർദിക് പാണ്ഡ്യ, വിജയ് ശങ്കർ, ഡേവിഡ് മില്ലർ, രാഹുൽ തെവാട്ടിയ, ദസുൻ ഷനക, റഷീദ് ഖാൻ, മുഹമ്മദ് ഷമി, മോഹിത് ശർമ്മ, നൂർ അഹമ്മദ്, ഒപ്പം തന്നെ ഇമ്പറ്റ് പ്ലെയറായിട്ട് യാഷ് ദയാൽ തുടങ്ങിയ താരങ്ങൾ ആ ഒരു പ്ലേയിങ്ങിലുള്ള ഇടം പിടിക്കുമെന്നാണ് കരുതുന്നത്. മറുപടി മുംബൈ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ നായകൻ രോഹിതിനൊപ്പം ഇഷാന്ത് കിഷൻ ഓപ്പണിംഗിലും, തുടർന്ന് കാമറൂൺ ഗെയിൻ, സൂര്യ മറിയാവ്, തിലക് വർമ്മ, ടീം ഡേവിഡ്, കുമാർ കാർത്തികേയ, ക്രിസ് ജോർദൻ, പീയൂഷ് ചവള, ജെസൻ ബെഹൻഡ്രോഫ്, ഒപ്പം ആകാശ് മധുവാൽ, പിന്നെ ഇമ്പാക്ട് പ്ലെയറായിട്ട് നഹാൽ വധേര തുടങ്ങിയ താരങ്ങൾ അവരുടെ പ്ലേയിങ്ങുകളിലും ഇടം പിടിക്കുമെന്ന് കരുതുന്നു. ഇനി ഇരു ടീമുകളെയും ആ ഒരു പ്ലേയിങ്ങുകളുടെ കമ്പാരിസണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുവയ്ക്കുന്ന ഒരു ടോപ്പ് ഓർഡറിലേക്ക് തന്നെയാണ്. ജിറ്റിക്ക് വേണ്ടി ആ ഒരു ടോപ്പ് ഓർഡറിൽ ബാറ്റ് വീശുന്ന ശുഭ്മൻ ഗിൽ, വൃദ്ധിമാൻ സഹ, ഹാർദിക് പാണ്ഡ്യ എന്നീ താരങ്ങളാണ്. മറുപടി മുംബൈ ഇന്ത്യൻസിനാവട്ടെ നായകൻ രോഹിതിനൊപ്പം ഇഷാന്ത് കിഷനും കാമറൂൺ ഗില്ലുമാണ് ടോപ്പ് 3 ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ ഈ ഒരു സീസണിലെ കറണ്ട് ഫോം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കൂടുതലായിട്ടും ടോപ്പ് ഓർഡറിൽ ജിറ്റി ശുഭ്മൻ ഗില്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ സീസണിൽ ഇതിനോടകം 722 റൺസ് അടിച്ചിട്ടുള്ള ശുഭ്മൻ ഗിൽ ഒരു പരിധിവരെ ഓറഞ്ച് ക്യാപ്പ് നേടാൻ പോലും സാധ്യതയുള്ള താരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പ് ഓർഡറിൽ ജിറ്റി സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും നിർണായകമായ പ്ലെയർ എന്ന് പറയുന്നത് ശുഭ്മൻ ഗിൽ തന്നെയാണ്. അതേസമയം മറ്റ് താരങ്ങളായിട്ടുള്ള സഹ, ഹാർദിക് പാണ്ഡ്യ എന്നീ താരങ്ങളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 4 മത്സരം പരിശോധിക്കുകയാണെങ്കിൽ ഇരു താരങ്ങളും ഒരു മോശം ഫോമിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ടോപ്പ് ഓർഡറിൽ ജിറ്റിക്ക് ചെറിയൊരു തലവേദന സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മറുപടി നമ്മൾ മുംബൈ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിൽ അവിടെ 324 റൺസ് ഈ സീസണിൽ അടിച്ചെടുത്ത നായകൻ രോഹിത് ശർമ്മ, 452 റൺസുമായിട്ട് കാമറൂൺ ഗിൽ, 454 റൺസ് അടിച്ചു കൂട്ടിയുള്ള ഇഷാന്ത് കിഷൻ എന്നീ താരങ്ങളുടെ പ്രസൻസ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ 324 റൺസ് അടിച്ചു കൂട്ടിയെങ്കിലും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് ടീമിന് പലപ്പോഴും ഒരു ചോദ്യചിഹ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് ഇഷാന്ത് കിഷൻ, കാമറൂൺ ഗിലും മിന്നുന്ന ഫോമിൽ പവർ പ്ലേയിൽ ഉൾപ്പെടെ ബാറ്റ് ചെയ്യുന്ന മുംബൈ ഇന്ത്യൻസിന് അവിടെ ഒരു ആശ്വാസം പകരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പ് ഓർഡറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു നേരിയ മുൻതുക നമ്മുടെ മുംബൈ ഇന്ത്യൻസിന് ലഭിക്കുന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ജിറ്റിക്ക് വേണ്ടി വിജയ് ശങ്കർ, ഡേവിഡ് മില്ലർ, രാഹുൽ തെവാട്ടിയ, ഒപ്പം ദസുൻ ഷനക എന്നീ താരങ്ങളാണ് അണിനിരന്നിട്ടുള്ളത്. മറുപടി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി സൂര്യ മറിയാവ്, തിലക് വർമ്മ, ടീം ഡേവിഡ്, നെഹാൽ വധേര തുടങ്ങിയ താരങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കമ്പാരിസണിലേക്ക് നമ്മൾ വരുമ്പോൾ ആ തന്നെ ജിറ്റി നിരയിൽ ഉറ്റുനോക്കുന്ന ഡേവിഡ് മില്ലറിനെയും ഒപ്പം തന്നെ വിജയ് ശങ്കറിനെയും താരതമ്യേന ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെയാണ്. മധ്യനിരയിൽ അവർക്ക് ആശ്വാസം പേരുന്നു ഇരുവരുടെ ബാറ്റിംഗ് മാത്രമാണ്. അതേസമയം രാഹുൽ തെവാട്ടിയ, ദസുൻ ഷനക എന്നിവരെല്ലാം വലിയ കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്നത് അവർ ഉയരാത്തത് പലപ്പോഴും ടീമിന് തലവേദനയെ മാറുന്നുണ്ട്. മറുപടി മുംബൈ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാ താരങ്ങളും മിന്നുന്ന ഫോമിലും മികച്ച സ്ട്രൈക്കറിലും ബാറ്റ് വീശുന്ന മധ്യനിരയിൽ മുംബൈ ഇന്ത്യൻസിന് വലിയൊരു ആശ്വാസമാണ് പകരുന്നത്. ഇതിനോടകം ഈ താരങ്ങളെല്ലാം തന്നെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിൽ ഈ ഒരു സീസണിൽ ഇതിനോടകം ടീമിന് വേണ്ടി പുറത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ടീം ഡേവിഡിന് ആ ഒരു പവർ ഹിറ്റിംഗ് നടത്താൻ പറ്റാത്തത് മാത്രമാണ് കുറച്ചെങ്കിലും അവർക്കൊരു ആശങ്ക സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മധ്യനിരയിലും ബാറ്റിംഗിൽ വ്യക്തമായ മുൻതൂക്കം മുംബൈ ഇന്ത്യൻസിന് ലഭിക്കുന്നു. ഇനി ടെയ്ലറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി റഷീദ് ഖാൻ, മുഹമ്മദ് ഷമി, മോഹിത് ശർമ്മ, ഒപ്പം നൂർ അഹമ്മദ് എന്നീ താരങ്ങളാണ് അണിനിരന്നിട്ടുള്ളത്. മറുവശത്ത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കുമാർ കാർത്തികേയ, ക്രിസ് ജോർദൻ, പീയൂഷ് ചവള, ജേസൺ ബെഹൻഡ്രോഫ്, ആകാശ് മധുവാൾ തുടങ്ങിയ താരങ്ങളും അവിടെ ടെയ്ലറിലുണ്ട്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്നും ഗുജറാത്ത് ടൈറ്റൻസിനെ വ്യത്യസ്തരാക്കി മാറ്റുന്ന റഷീദ് ഖാൻ എന്ന് പറയുന്ന താരത്തിന്റെ പ്രസൻസ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് സ്റ്റേജിൽ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ തന്നെ റഷീദ് ഖാന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ടെയ്ലൻഡിൽ അതേപോലെ ചില മിന്നാട്ടങ്ങൾ നടത്താൻ കെൽപ്പുള്ള മുഹമ്മദ് ഷമിയും ഒപ്പം തന്നെ മോഹിത് ശർമ്മയും ചേരുമ്പോൾ ഒരു നേരിയ മുൻതൂക്കം ആ ഒരു ടെയ്ലൻഡിൽ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഓവറോൾ ആ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നിലയിൽ രണ്ട് ടീമുകളെയും കണ്ണോടിക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ടുള്ളൊരു മുൻതൂക്കം ഒരു ബാറ്റിംഗ് ടീം എന്ന നിലയിൽ മുംബൈ ഇന്ത്യൻസിനുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കീ സ്റ്റാറ്റ് കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കൂടുതലായിട്ടും ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ ഓപ്പണറുള്ള ശുഭ്മൻ ഗില്ലിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ശുഭ്മൻ ഗില്ലിന്റെ വിക്കറ്റ് വീഴ്ത്താനായിട്ട് മുംബൈ ഇന്ത്യൻസിന് കഴിയുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആധിപത്യം പുലർത്താനായിട്ട് മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്ന ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ നമ്മൾ ആദ്യം തന്നെ ജിറ്റിയുടെ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പർപ്പിൾ ക്യാപ്പിന് വേണ്ടി പോരാട്ടം നടന്ന മുഹമ്മദ് ഷമിയും റഷീദ് ഖാനും ഇരുവരും ചേർന്ന് ഇതിനോടകം 51 വിക്കറ്റുകളാണ് ഈ ഒരു സീസണിൽ വീഴ്ത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും ടോപ്പിൽ നിൽക്കുമ്പോൾ ഏതൊരു ടീമിനും അതൊരു പേടി സ്വപ്നം തന്നെയായിരിക്കും. ഇരുവരെയും കൂടാതെ മോഹിത് ശർമ്മ, നൂർ അഹമ്മദ്, യാഷ് ദയാൽ എന്നീ താരങ്ങളും ഒപ്പം നായകൻ ഹാർദിക് പാണ്ഡ്യ ചേരുമ്പോൾ മികച്ച ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന് കൈവശമുള്ളത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റഷീദ് ഖാനും ഒപ്പം തന്നെ മുഹമ്മദ് ഷമി വിക്കറ്റുമായിട്ട് തുടരുമ്പോൾ മോഹിത് ശർമ്മയും ഒപ്പം തന്നെ നൂർ അഹമ്മദും മികച്ച ഒരു പെർഫോമൻസും ഈ ഒരു സീസണിൽ പുറത്തെടുത്തിട്ടുണ്ട്. ഇരുവരും മോശമല്ലാത്ത എക്കോണമി റേറ്റ് കൂടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഒരു തലവേദന എന്ന് പറയുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ 5
അഞ്ചാമത്തെ ബോളിംഗ് ഓപ്ഷനാണ്. നായകൻ ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും അല്ലെങ്കിൽ യാഷ് ദയൻ ആണെങ്കിലും അവർ അഞ്ചാമത്തെ ബോളർ പലപ്പോഴും എക്സ്പെൻസീവ് ആയി മാറുന്നതും വിക്കറ്റുകൾ എടുക്കാതെ പോകുന്നതും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നിലയിൽ ഒരു തലവേദനയെ മാറുന്നുണ്ട്. മറുപടി മുംബൈ ഇന്ത്യൻസ് നിലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന കുമാർ കാർത്തികേയ, ക്രിസ് ജോർദൻ, പീയൂഷ് ചൗള, ജേസൺ ബെഹൻഡ്രോഫ്, ആകാശ് മധുവാൽ തുടങ്ങിയ താരങ്ങളാണ്. ഇതിനോടകം ഈ ഒരു സീസണിൽ 21 വിക്കറ്റുകൾ വീഴ്ത്തിയുള്ള പീയൂഷ് ചൗള, 16 വിക്കറ്റുമായി ബെഹൻഡ്രോഫ്, 13 വിക്കറ്റുമായി ആകാശ് മധുവാൽ തുടങ്ങിയ താരങ്ങൾ മികച്ചൊരു പെർഫോമൻസ് പുറത്തെടുക്കുന്നുണ്ടെങ്കിലും ആ ബാക്കി രണ്ട് ബോളിംഗ് ഓപ്ഷൻസ് പലപ്പോഴും മുംബൈ ഇന്ത്യൻസിന്റെ തലവേദനയെ മാറാറുണ്ട്. പാർട്ട് ടൈം ബോളറായിട്ട് കാമറൂൺ ഗ്രീൻ്റെ ഒരു സേവനം മുംബൈ ഇന്ത്യൻസിന് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു. എങ്കിൽ പോലും ഒരു ബോളിംഗ് യൂണിറ്റ് നിലയിൽ ജി ടീമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര മികച്ച ഒരു റെക്കോർഡല്ല മുംബൈ ഇന്ത്യൻസിനുള്ളത്. എന്നാൽ ഓരോ മത്സരം കഴിയുന്നതോറും, പ്രത്യേകിച്ച് ഒരു പ്ലേഓഫിനോട് അടുക്കുന്നതോറും, പ്ലേഓഫിനുമൊക്കെ തന്നെ മിന്നുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു മോശം ബോളിംഗ് യൂണിറ്റിന് പുറത്തെടുക്കാൻ കഴിഞ്ഞ മുംബൈ ഇന്ത്യൻസിന് ആശ്വാസം പകരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ബോളിംഗ് യൂണിറ്റ് എന്ന നിലയിൽ വ്യക്തമായ മുൻതൂക്കം നമ്മുടെ ജി ടിക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബോളിംഗ് മുഖേനെ കവച്ചു വെക്കാൻ കഴിവുള്ള ഒരു ബാറ്റിംഗ് യൂണിറ്റ് കൈവശം ഉള്ളതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് വിജയസാധ്യത കുറച്ച് കൂടുതലാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ശതമാനത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ 52% മുംബൈ ഇന്ത്യൻസ് വിജയിക്കാനുള്ള സാധ്യത നമ്മൾ കാണുമ്പോൾ 48% ഗുജറാത്ത് ടൈറ്റൻസ് വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിനെ ഫൈനൽ നേരിടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിഫയർ 2-ൽ നിന്നും ആ ഒരു ഫൈനലിലേക്ക് ആരായിരിക്കും മുന്നേറുക? ഡിഫൻഡിങ് ചാമ്പ്യന്മാരായിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടാമത്തെ കപ്പ് സ്വപ്നം കണ്ട് ചെന്നൈയെ നേരിടുമോ, അതോ 5-വട്ടം ചാമ്പ്യന്മാരെ മുംബൈ ഇന്ത്യൻസ് 6-ാമത്തെ കപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഫൈനൽ ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുന്നു. വിശ്വസിക്കുന്നു. മറ്റുള്ളവരിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.